ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച അരിയാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് നമ്മൾ നന്നാക്കിയൊക്കെ നോക്കിയപ്പം ഇതിൽ വേറെ ഒരു അരിമണി പോലത്തെ എന്തോ ഒരു സാധനം, എന്നാൽ അത് അരിയല്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് നോക്കി. ഇതും ഒറിജിനൽ അരിയും കൂടി വെള്ളത്തിലിട്ട് നോക്കി നമുക്കത് എന്താണെന്ന് നോക്കാം, എങ്ങനെ മാറ്റം നോക്കാം. അത് ഇതിൽ കണ്ടാൽ ഇതാണ് പൊരി പോലെയാണുള്ളത്. അപ്പം നമുക്കിത് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ട് അരിയും ഒറിജിനൽ അരിയും ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിട്ട് നമുക്ക് എന്താ വ്യത്യാസം നമുക്ക് നോക്കാം കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ അരി അതിൽ നിന്ന് എടുത്തതാണ്. ഇത് ആ വെറൈറ്റി അരി അതിൽ കിടന്നിരുന്നത് നമ്മളെടുത്തതാണ്. ഏതാ ഇത് ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി എന്താ ആവുക നോക്കാം. ഇത് അരിയാണോ എന്താ നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇത് ഇത് ഇതാണ് ആ സാധനം ഏത് അതിലുണ്ടായിരുന്ന. അരമണിക്കൂർ കുതിർത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ അരി. ഇത് നമുക്ക് അതിന് പെറുക്കിയെടുത്തേണേ. ഇതുണ്ടോ ഇത് ഇതെന്താണെന്ന് അറിയുന്നില്ല. ഇതാ ഇങ്ങനെ ഒരു മാവ് പോലെ ആയി മാറി, മാവായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇത് ഒറിജിനൽ അരിയാണ്. ഇത് നമ്മളെ സാധാ അരി കണ്ടോ. ഇതൊന്നും ആവുന്നില്ല. അതാ അതിൽ തന്നെ ഉള്ള ഒറിജിനൽ അരി. അതിൽ തന്നെ ഉള്ള ഒറിജിനൽ അരി. ഇതൊന്നും ആവുന്നില്ല. നമ്മൾ അരമണിക്കൂർ കുതിർത്തിട്ട് സാധാ അരി പോലെ. അതെ, ഒന്നും ആവുന്നില്ല. സാധാ അരി ഇത് ശരിക്കരിയാണ്. അപ്പം ഇതെന്താണെന്നറിയില്ല. അരിയിൽ ഒരു കാ ഭാഗം, നമ്മൾ പഞ്ചിയിലെ അരി കൊണ്ടുവന്നിട്ട് ഒരു കാ ഭാഗം ഇങ്ങനത്തെ അരിയാണ്. അതെന്താ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് വേണം കഴിക്കാൻ എന്ന് നോക്കിയിരിക്കുക. ഇന്ന് പെറുക്കിയെടുത്ത അരി കുതിർത്തപ്പം ചോറ് പോലെ വെറും അരിമാവ് പോലെ ആയിപ്പോയി വെള്ളത്തിലിട്ടപ്പം. ഏ അരി ഒന്നും ആയിട്ടില്ല. അരമണിക്കൂർ ഇട്ട അരി ഒന്നും ആയിട്ടില്ല. കുതിർന്നിട്ട് കൊണ്ടില്ല. ഇതുണ്ടോ എന്താ അരിക്കുള്ളത്? ഇതാ മായം തന്നെ അല്ല. എന്താ മായ? കുമ്മായ കുമ്മായാ തോന്നുന്നു. കുമ്മായം രുചി വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പൊ അരിന്റെ അങ്ങനെയാണല്ലോ മായം വരിക. അപ്പൊ നമുക്കറിയില്ല, ആരാ കമന്റ് ചെയ്യാൻ നോക്കാം. റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയിലുള്ള മായം, മായമാണെന്ന് അറിയില്ല നമുക്ക്. എന്താന്ന് അറിയില്ലല്ലോ. എന്താന്ന് പിന്നെ പറഞ്ഞു കിട്ടിയ തർക്കം ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അയക്കുന്നത്.